ഹലോ ഗൈസ്, ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ഇതുവരെയ്ക്ക് നമുക്ക് വണ്ടി എങ്ങനെ പുതുക്കാത്ത നമ്മുടെ വീഡിയോ നമ്മൾ ചെറുക്കാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞ് തെറ്റാക്കാൻ പോകുന്നത്. ഗൈസ്, അതിൽ നിങ്ങളെല്ലാവരും കണ്ട ഒരു ഇരുപേരെ കൊണ്ട് വണ്ടി, ഏത് വണ്ടി ഒരു പള പള പളവാ തിളത്തില്ല. ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഗൈസ്, വണ്ടി ഇതാ അടിച്ച് ഫുള്ള് കഴിവാണ്, ഫുള്ള് ചെളിയാണ്. അയ്യേ, നമ്മൾ ഹിമാലയത്തിൽ പോവേണല്ലടാ, എന്റെ വണ്ടി കഴിവണം. പക്ഷെ 10 രൂപ പോലും കയ്യിലെടുക്കാനല്ലേ. ഇവിടെ ടി വി വെച്ചിരിക്കുന്നോണ്ട് തന്നെ ഗൈസ് വോയിസ്. ഓ, ചെയ്യാൻ തരികയായിരിക്കണം. 2000 രൂപയ്ക്ക് ഇപ്പൊ നമ്മള് ഷേക്ക് മാറി ഗൈസ്. 2200 ഭാര്യ എറിഞ്ഞു ഗൈസ്. നീ തന്നെ അല്ല, നമ്മള് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് പണിയാണ് ഗൈസ്. നമ്മളെ ചാനൽ സെറ്റായിട്ട് എന്തായാലും നമുക്ക് ഹിമാലയത്തിൽ പോവാനുള്ളതാണ്. അടുത്ത വ്ളോഗിന് വേണ്ടി ഗൈസ് നമ്മൾ പോവാൻ പോകും. ഗൈസ്, വണ്ടി ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ് ഗൈസ്. ലവേന്ദ്ര ചെയിൻ സെറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കണം. നമ്മളൊന്ന് പുത്തനാക്കാൻ പോവുകയാണ് വണ്ടി. വണ്ടി വൃത്തിയാക്കാനുള്ള പുതിയൊരു വിദ്യയാണ് ഗൈസ്. എന്താണ്ടാ അഴുക്കളന്നുണ്ട് ഗൈസ്, സെറ്റാണ് കേട്ടോ. വേറെ മൂഡായിട്ട് അഴുക്കളന്നുണ്ട്. നിങ്ങൾ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യിക്കണം. നമ്മളെ ഇതിൽ എപ്പോഴും നമ്മൾ പിടിക്കുന്നോണ്ട് തന്നെ അല്ല, ഫുൾ അഴുക്കുണ്ട്. കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് ആണ് നല്ലത്. വൈറ്റ് ആണ് നല്ല സാധനം ഗൈസ്. ഫുള്ളളവ് അഴുക്ക്, ഫുള്ളളവ്. ഈ ബ്രഷ് അല്ല, മറ്റു വേറൊരു ബ്രഷ് ഉണ്ട്. ഇങ്ങനെ പിടി, ഇങ്ങനെ മറ്റേ തുണി കഴുകണല്ലോ. ഹിമാലയത്തിൽ പോണ ഗൈസ് കണ്ടോ ഗൈസ്, ദാരിദ്ര്യം ദാരിദ്ര്യം. പേസ്റ്റ് ഇല്ലാതെ അപ്പുറത്തെ വീട്ടിൽ പോയി പേസ്റ്റ് മേടിക്കുന്ന ചെറുകൈ. പല്ലി കഴിക്കണ പേസ്റ്റ് പറ അതിന്. പേസ്റ്റ് എവിടെ കൊണ്ട് ചെയ്യണം. ഇതാണ് ദാരിദ്ര്യം എന്ന് പറയണത്. അവര് പേസ്റ്റ് പോലും എടുക്കില്ല. എവിടെ പേസ്റ്റ് ആണ്? ക്ലോസപ്പ് വേണ്ടാ, ക്ലോസപ്പ് ഇട്ടത് പല്ലി കഴിക്കാനല്ലേ. പോയി വേടി കയറിയാമല്ലേ 10 രൂപയ്ക്ക്. അടുത്ത വീട്ടില് പോകുന്നു ഗൈസ് പേസ്റ്റ് ഇറക്കാൻ. എടാ, വീട്ടിലില്ലേ പേസ്റ്റ്? എന്നാ ഉമ്മിക്കരിട്ട് പിടി. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഇളകിയത് അഴുക്ക് ഫുള്ള് പോയി ഗൈസ്. കാരണം അപ്പുറത്ത് ഇരിക്കുന്ന അഴുകുണ്ട്, ഫുള്ള് ഒരുമാരത്തെ അഴുക്കാണ് ഗൈസ്. പേസ്റ്റ് ഇട്ട് പിടിച്ച ഫുള്ള് മൂട്ടിട്ട് പിടി പിടി അങ്ങോട്ട്. പല്ലി കഴിക്കും കണക്ക് തന്നെ. ഗായ്സ്, സെറ്റായിട്ട് അഴുക്കളന്നുണ്ട് കേട്ടോ. പേസ്റ്റ് ഇട്ട് നിങ്ങൾ ക്ലോസപ്പ് ഇടാതെ കോൾഗേറ്റ്. പണ്ടത്തെ കോൾഗേറ്റ് ഇട്ടാണ് സെറ്റ് ചെയ്യാളെ. 8 വർഷം മുമ്പുള്ള അഴുക്കാണ്. എത്ര കോട്ട് പിടിക്കണോ ആശാനെ? ഓ, അടുക്ക് നോക്കിയ കൈ നോക്കി എട്ട കൈ കണ്ട കൈ അടിക്കളവെന്ന് ഇളവാക്കി നോക്കി കൈ അടിച്ചാണ്ട. നല്ല അടിക്കളവെന്നുണ്ട് കേട്ടോ. കൈ എത്ര പേരെ കൈ പിടിക്കണതറേ അടിക്കണം. ഫുള്ള് രക്ഷല ഗൈസ്. അപ്പുറത്തെ സൈഡ് ഗൈസ് കണ്ട ഗുമ്മായിരിക്കും നമ്മളെ വണ്ടിയിൽ. നമുക്ക് സെറ്റായിട്ട് സെറ്റായിരിക്കും ഗൈസ്. എന്തായാലും സെറ്റായിരിക്കണം വണ്ടി. ഓ, പള പള ആയിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല. അടുത്ത സൈഡ് ഒരു കോട്ടം കൂടെ പിടിക്കണം. ഇത് എത്ര കോട്ട് പിടിക്കണം ആശാനെ? കോട്ട പിടിച്ചാൽ ഇപ്പം എന്തായാലും മുത്തായിരിക്കണം ഗൈസ്. നോക്കി
പൊളിയായിട്ടാ ഫുള്ളായിരിക്കും കാശ് പോകും. നിങ്ങൾ വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കണം, പൊള്ളിയാണ് നമ്മളെ വണ്ടി, നമുക്ക് എപ്പോഴും സെറ്റാക്കണം. വണ്ടി ഉയരാണെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യണം അല്ലാ? ഇല്ല അതാണ് ഗൈസ്, ഒരു രക്ഷയില്ലാതെ സീറ്റ് ഇതാ പിടിച്ചോണ്ടിരിക്കുകയാണ്. അഴുക്കള തന്നെടാ ഇല്ല. പുതിയ സീറ്റ് മേടിച്ചാൽ ഇനി നമ്മളെ ചെയിനാണ് ഗൈസ് ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി പ്രത്യേക തരം ഒരു ഓയിലാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. എന്താണ്ടോ അതിന്റെ പേര്? മണ്ണെണ്ണ. മണ്ണെണ്ണയാണ്. ഒരു ചിങ്ങിനെ ഇളക്കി ഒഴിക്കാൻ വെച്ചിരിക്കുന്ന മണ്ണെണ്ണ എടുത്തുകൊണ്ടിരുന്ന് ചെയിൻ പിടിക്കുകയാണ് ഗൈസ്. കാരണം നമുക്ക് ചെയിൻ എപ്പോഴും ക്ലീൻ ആയിട്ട്. ഡീസലായാലും മതി, ഡീസലാണ് പക്ഷേ ഏറ്റവും നല്ലത്. തുരുമ്പോ അഴുക്കൊക്കെ പോകാനാണ് നല്ലത്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓയിലിനെ കാട്ടി ഏറ്റവും നല്ലത് എന്തിനാണ്? സ്പ്രേ അല്ലേ? നല്ലത്. എന്തായാലും നമ്മളെ ഷേക്ക് നമ്മൾ പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മിക്സറാണ് ഗൈസ്. വണ്ടി എങ്ങനെ നമുക്ക് സെറ്റാക്കാം? ഇത് പളവള തിളപ്പിക്കണതല്ലേടാ. മിശ്രിതം, ആദ്യ ഒരു മിശ്രിതം ഒഴിച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിന്റെ പേരെന്താണ്? കരിയായൽ അല്ലേ? കരിയായൽ അതേ തൂ ചക്ക തേങ്ങണക്ക് ഇരിക്കണ്ടായിരിക്കണ ഗൈസ്. അടിച്ച് പതപ്പിക്കണം, പതപ്പിക്കാൻ കൊണ്ടുപോകണം ഗൈസ്. അടിച്ച് സെറ്റായിട്ട് പതിപ്പിക്കണം. അല്ലടാ പിടി, മൊബൈൽ വെള്ളം തെറിക്കല്ലോ. എന്തായാലും അടിച്ചു അടിച്ചു തെറിക്കുന്നു. ആ പെപ്സി, പെപ്സി ആയി പെപ്സി. ഗൈസ് ഇതേപോലെ പറഞ്ഞു വരുമ്പോ നമ്മള് പിന്നെ ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ആ ഇനി നമ്മളെ വണ്ടി കഴുകാൻ തുടങ്ങിയാണ്. അത് കഴുകണ തുണിയുടെ പേരെന്താ? മൈക്രോ ഫൈബർ ക്ലോത്ത്. അതും കൂടെ ഉണ്ടെങ്കിലേ വണ്ടി ഗുമ്മാവുള്ളല്ലേ. അതിട്ട് കഴുകിയാലേ സ്ക്രാച്ച് കഴുകണം. നിങ്ങക്ക് രണ്ടു മൂന്ന് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം, ചെറുക്കന്മാരെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാൻ തരാം. ഇടിക്കോ എന്തോടാ ഇടിക്കോടാ വരുന്നുണ്ട് ഗൈസ്. ആശാന് ഉറക്കോടാ ഉറക്കം. ഗൈസ് ഒരു രക്ഷയില്ലാത്തൊരു ചെറുക്കൻ കിടക്കണം ഗൈസ്. മനുസേ ഫുള്ള് ചെറുക്കൻ്റെ കൃഷിയാണ് ഗൈസ്. എല്ലാരും ഉറക്കുവാണ്. ആരൊക്കെ കഴിച്ചിട്ട് ഓ ഓക്കെ ഓക്കെ ശരി എല്ലാം പറഞ്ഞല്ലോ. അയ്യോ ചടി കണിക്കണം, ഞാൻ പോകണം. അത് വരുന്ന ഇടിക്കാൻ ഗൈസ് വണ്ടി മുത്തായിട്ട് വെള്ളം അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ശേ എന്റെ വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. യാ യാ മോനെ സെറ്റായി സെറ്റായി വരുന്നുണ്ട്. പള 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 പളാ തിളങ്ങണ കണ്ട. യാ സെറ്റ് സെറ്റ്. ആ ഒരു ഓയിലിൻ്റെ പിന്നെ ആ ഒരു അല്ലേ ഓയിലിൻ്റെ പിന്നെ ഒരു ലിക്വിഡിൻ്റെ ഒരു പവറാണ് ഗൈസ്. തിളങ്ങ ഏത് മാട്ട വണ്ടി ഏതായാലും അകത്ത് കഴുകുക പൊളിയാണെങ്കിൽ കണ കൊണാന്ന് കഴുകിയിട്ട് കാര്യമില്ല. അല്ലടാ മണിക്കൂറോളം എടുത്ത് കഴുകണം.
ഇപ്പൊ തന്നെ 6 മണിക്കാണ് തുടങ്ങിയതാണ്, മണി 6:30 ഉള്ളതാ. വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഷാമ്പു അടിച്ച് കലക്കിയിട്ട് പതച്ചടിക്കണം. ഒന്നും കൂടെ ചെയ്യണം അല്ല ഇത്, എന്നാലും കടിച്ചാട വണ്ടി. നല്ല പവർ ഇട്ട് അടിച്ചു കഴിയണം, നല്ല ഒരു പത പോലെ ഇരിക്കാതെ അടിച്ചു കഴിയണം. എന്നാലും സെറ്റാണ് മുഞ്ചത്തോട്ട് അടിയുള്ളോ പാളപള ആയിരിക്കണം ഗൈസ്. കണ്ട ഇതേപോലെ നിങ്ങളും ചെയ്ത് വെക്കുമ്പോൾ വണ്ടി നമുക്ക് സെറ്റാക്കി എടുക്കാം. കഴുകി കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ എന്താണ് തുടച്ച് സെറ്റ് ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് അടുത്ത സാധനം വണ്ടി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സെറ്റായിട്ട് നമ്മൾ നല്ല ഗുമ്മായിട്ട് നമ്മൾ സെറ്റ് തുടങ്ങണം. ഒരു തുള്ളി വാട്ടർ പോലും നമ്മൾ ഇതിൽ കാണാൻ പാടില്ല. വെള്ളം, ചൂടുവെള്ളം, തണുത്ത വെള്ളം. ഇനി പോളീസിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇനി വണ്ടി പോളീഷ് ചെയ്യും അല്ലേ, കഴുകി നല്ല സെറ്റായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്താണ് ചെയ്യാവുള്ളൂ, പോളീഷ് ചെയ്യാം. അത് ശരി, ഗ്ലാസ് തൊട്ട് ഉണങ്ങിയാണ് ഗൈസ്. ഇതാണ് ഗൈസ് സാധനം. വൈകി മോട്ടോ മോട്ടോക്സ് ഇൻസ്റ്റാഷായി മോട്ടോക്സ് ഇരുപത്. അതിട്ട് നമ്മൾ വണ്ടി കഴുകി സെറ്റായതിനു ശേഷം ലാസ്റ്റ് ഇട്ട് പിടിക്കാൻ നേരത്തെ വണ്ടിയിലെ ഒരു ഒരു ഗ്ലേസിംഗ് അടിക്കല്ലോ, പ്രകാശം പകരട്ടെ. ഓ നോക്കിയ ഗൈസ് വണ്ടിയുടെ ഒരു ഇത് തന്നെ അങ്ങ് മാറിയല്ലേ, പുതിയ വണ്ടി ഷോറൂമിൽ നിറയ്ക്കണൊക്കെ ഇരിക്കുന്നത്. അതുപോലെ സൂക്ഷിച്ച നമ്മുടെ വണ്ടിയല്ലേ ഇതേപോലെ സെറ്റായിട്ട് ചെയ്തിട്ട് വീണ്ടും തുടക്കണമെന്നാണോ പറയുന്നത്? താങ്കളെ ഞെട്ട് ഇട്ടായിരുന്നോ? ഇല്ല ഗൈസ്, വണ്ടിയുടെ എല്ലാം ഇളക്കി വെച്ചിട്ട് നെട്ടിടാൻ മറന്നിരിക്കുകയാണ്. വീണ്ടും ഒന്നും കൂടെ പൊളിക്കേണ്ടി വരും. വീണ്ടും പൊളിച്ചു വെക്കണല്ലോ ഇപ്പം. അല്ല, ഈ സീറ്റ് ഇളക്കിയത് ഗൈസ്. ഇനി നമ്മളുള്ള പരിപാടി എന്ന് വെച്ചാൽ എന്താണ്? ലൂബിന്റെ പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോ വെട്ടം കുറവാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ വെട്ടം ലേശം കുറവാണ്.
ഒറ്റ തന്നെ ചെയ് നല്ല ക്ലീൻ ആയ ശേഷം പിന്നെ നമ്മൾ അടിക്കേണ്ടത് എന്താണ്? അത് നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടാണെങ്കിൽ അറഞ്ഞ് കയറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ നിങ്ങൾ സെറ്റായി ഇതേപോലെ ചെയ്ത പുള്ളിയാവും അല്ലടാ. കുഴപ്പമില്ല, വേറെ അടിക്കുക. എന്തായാലും അവിടെ വണ്ടി സെറ്റായില്ല, അത് അറിയാൻ പറ്റില്ല. വണ്ടി പോളിഷ് ചെയ്തിട്ട് നമ്മളല്ലേ വണ്ടി സെറ്റ് ആയി. അയാളുടെ കഴുകനെ വെച്ച് നല്ല സെറ്റ് ആയില്ലേ, സെറ്റ് ആയിരിക്കണം ഗൈസ്. രക്ഷയില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടിക്കെടുക്കണ മണിയിൽ രണ്ടടി അടിക്കുക, രണ്ടടി അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണാരാ.